പവർക്കോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് നമ്മൾ സബ്മിസിബിൾ മോട്ടറിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ 220 വോൾട്ട് പവർ കൊടുക്കുക. ഇത് പി എന്ന് പറഞ്ഞാൽ ഫേസ് ന്യൂട്രൽ. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഡയഗ്രം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ നമ്മൾ എം സി ബി പോകുന്നു. എം സി ബിയിൽ നിന്ന് നേരെ നമ്മൾ അത് മോട്ടറിൻ്റെ ആറിലേക്കാണ് കൊടുക്കുക. എം സി ബിൻ്റെ അവിടെ മോട്ടറിൻ്റെ ആർ പാനിലേക്ക് കൊടുക്കുന്നു. പിന്നെ എൻ ന്യൂട്രൽ ഇതിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ബ്ലൂവിൽ കൊടുക്കുന്നു. ബി ബി ടെർമിനലിൽ കൊടുക്കുക. പിന്നെ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ ഫേസിൽ നിന്നാണ് വരുന്നത്. പി ന്ന് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഒരു ലൈനിലേക്ക് കൊടുക്കുന്നു. കപ്പാസിറ്ററിൻ്റെ അടുത്ത ലൈൻ വൈയിലേക്ക് കൊടുക്കുന്നു. കപ്പാസിറ്ററിൻ്റെ ലൈൻ വൈയിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ന്യൂട്രൽ ഇവിടെ നമ്മൾ ലിങ്ക് ചെയ്ത് ബിയിലേക്ക് കൊടുത്തു. ഈ ബിന്ന് ഒരു നമ്മുടെ ഇൻഡിക്കേറ്ററിലേക്കുള്ള ഒരു ന്യൂട്രൽ ഇവിടെ നമ്മളെടുത്ത് ലാമ്പിൽ കൊടുക്കുക. അപ്പം മോട്ടർ എം സി ബി ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് കത്തും. മോട്ടർ ഓണായി നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ഈ ആറ് എന്നുള്ളത് നമ്മൾ മോട്ടറിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ, മോട്ടറിന്ന് വരുന്ന ലൈനിലെ ആറിൽ കൊടുക്കുക. വൈ മോട്ടറിൽ നിന്ന് വരുന്ന യെല്ലോ ഈ വൈയിൽ കൊടുക്കുക. മോട്ടറിൽ നിന്ന് വരുന്ന ബ്ലൂ ബിയിൽ കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഡ്രോയിങ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അല്ലാണ്ട് എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതെന്ന് ഡയറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സബ്മിസിബിൾ മോട്ടറിൻ്റെ പാനൽ ബോക്സ്. ഇതാണ് അപ്പോൾ നമ്മൾ ഇതൊരു 1.5 HP പാനൽ ബോർഡാണ്, പാനൽ ബോക്സ് ആണ് അപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്ന് ഞാൻ ആ ഡ്രോയിങ് ഇതിൽ പ്രകാരം ഇതിലെ അതേപോലെയാണ് ഞാൻ ആ ഡ്രോയിങ് ചെയ്തത്. നിങ്ങൾ ആ ഡ്രോയിങ് ഒന്ന് ശ്രദ്ധിക്കുക, ശേഷം കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ കപ്പാസിറ്ററാണ് ഈ മുകളിൽ കാണുന്നത്. മുകളിൽ കാണുന്ന കപ്പാസിറ്ററാണ് വൈറ്റ് കളറിൽ വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിലതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. കപ്പാസിറ്റർ ഉണ്ടല്ലേ, കപ്പാസിറ്റർ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് എം സി ബി. ഇതാണ് അതിൻ്റെ കണക്ഷൻ കണക്ഷൻ കൊടുക്കേണ്ട നമ്മൾ ഈ താഴത്തെ നിരയെ കാണുന്നതാണ്. അപ്പം അത് ലൈനാണ്. ഞാൻ ലൈൻ ഓൾറെഡി കൊടുത്തിട്ടിട്ടുണ്ട്. തൊട്ടടുത്ത ന്യൂട്രൽ ന്യൂട്രൽ ലൈന് അങ്ങനെയാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ കയറിയിട്ട് എം സി ബിയിലേക്ക് വരും. എം സി ബിന്ന് ഫേസ് അവിടെ നിന്ന് ഇറങ്ങി താഴെ ആർ ടെർമിനലിലേക്കാണ് പോവുക. മോട്ടറിൻ്റെ ആർ ടെർമിനലിലേക്ക് പോവും. ആർ ടെർമിനലിലേക്ക് പോവും. പിന്നെ ഈ ആറിൽ നിന്ന് തന്നെ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഒരു ലൈൻ കൊടുക്കണം ആറിൽ നിന്ന്. പിന്നെ വൈയിലേക്കാണ് കപ്പാസിറ്ററിൻ്റെ അടുത്ത ലൈൻ വൈയിലേക്ക് കൊടുക്കുക. അടുത്ത നേരം വൈയിലേക്ക് കൊടുക്കുന്നു. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മൾ ഒരു ന്യൂട്രൽ എടുത്തിട്ട് ന്യൂട്രലിൻ്റെ ലൈൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ലിങ്ക് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് ന്യൂട്രലിൻ്റെ അവിടായിട്ട് പോകുന്നത് ബ്ലൂ ആണ്. ബ്ലൂ ലൈനിലെ മോട്ടറിൻ്റെ ബ്ലൂ ലൈനിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ ഈ പാനലിൻ്റെ താഴെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൊടുത്താൽ മതി. ആദ്യത്തത് നമ്മുടെ ഇൻകമറാണ്, പി എൻ ആദ്യത്തെ കാണിക്കുന്നത്. പിന്നെ ആർ വൈ ബി എന്ന് പറയുന്നത് മോട്ടറിലേക്ക് പോകുന്ന ലൈനാണ് കാണിക്കുന്നത്. എല്ലാ മോട്ടറിൻ്റെ ലൈൻ ഇറങ്ങുന്നത് മോട്ടറിൻ്റെ കണക്ഷൻ ലൈൻ വരുന്നത് ആർ വൈ ബി ആയിട്ടാണ് വരുന്നത്. സിമ്പിളായിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇപ്പം മോട്ടറിൽ നിന്ന് വരുന്ന ലൈൻ കൊടുക്കുകയാണ്. ആദ്യമേ നമ്മൾ ആറ് എടുത്ത് കൊടുക്കാം. ആറ് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആറ് കഴിഞ്ഞ് പിന്നെ വൈ കൊടുക്കാം. വൈ വൈ ആണ് നമ്മൾ അടുത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന ലൈനിലെ വൈ നമ്മളെടുത്ത് കൊടുക്കുകയാണ്. നേരെ വൈ കണക്ട് ചെയ്യാം. ലൂസ് കണക്ഷൻ ഒന്നും വരരുത്, നല്ലപോലെ ടൈറ്റ് ചെയ്യണം.
അല്ലെങ്കിൽ പിന്നീട് കംപ്ലൈൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇനി ബ്ലൂ കൊടുക്കാം. ബ്ലൂ ലൈൻ ബ്ലൂ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാം നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യുന്ന നല്ലതാണ്, ലൂസ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ടൈറ്റ് വേണം, ലൂസ് കണക്ഷൻ പിന്നീട് പല പല പ്രശ്നത്തിന് കാരണമാവും. അപ്പോൾ ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അതിൻ്റെ സ്ക്രൂ എടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ശരിക്കും ക്ലോസ് ചെയ്യാം. ശേഷം നമ്മൾ കാണിച്ചു തരാം. ബാക്കിലെ കണ്ടല്ലോ, ശ്രദ്ധിച്ചു നോക്ക്. പി എൻ നേരത്തെ നമ്മുടെ ഇത് ഇൻകമറ്, പിന്നെ വരുന്ന ഔട്ട് മോട്ടറിലേക്ക് വന്ന് ആർ വൈ ബി അല്ലേ, അതേപോലെ കറക്റ്റ് കണക്ഷൻ കൊടുത്താൽ. ഇനി നമുക്ക് എം സി ബി ഓണാക്കി നോക്കാം. എം സി ബി ഓണാക്കി നോക്കാം. ഓക്കെ, മോട്ടർ റണ്ണായിട്ടുണ്ട്, മോട്ടർ ഓടിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്ര ഉള്ളു കണക്ഷൻ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളൂ. കണക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.